ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊരു ചിക്കൻ നൂഡിൽസിന്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ്. അപ്പൊ എല്ലാവർക്കും മീറ്റ് ക്രാഫ്റ്റ് ആൻഡ് ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 500 ഗ്രാം ഉണ്ട്. എത്ര അളവിൽ വേണേൽ എടുക്കാം. എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് കൂടുതൽ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതാണിത്. പിന്നെ ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒറ്റ വിസിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി എടുത്തിരിക്കുന്നതാണ്. അത് മിക്സിയിലിട്ടൊന്നും അങ്ങനെ മിൻസ് ചെയ്തെടുക്കൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ പിച്ച് പറിച്ചെടുത്താൽ മതി. പിന്നെ 2 മുട്ട കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്. ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാട്ടോ, ഇവിടെ ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമേ ഉള്ളൂ, ഞാൻ അതുകൊണ്ട് അതേ ചേർക്കുന്നുള്ളൂ. പിന്നെ സവോള, ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം മുട്ട നമുക്ക് ചിക്കൻ എടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യരുത്, ബ്ലാൻഡ് ടേസ്റ്റ് ഉള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ അകത്തേക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ എടുക്കണം. നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ചിക്കുമ്പം മുട്ട അത്രക്കങ്ങ് കുരുകുരാ ആയി പോകില്ല. അത്യാവശ്യം നമുക്ക് മുട്ട കടിക്കാൻ കിട്ടുന്ന രീതിയിലാവണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മുട്ട 1/2 വേവ് ആയി വന്നപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കി എടുക്കുക. ഇപ്പൊ മുട്ട നല്ലോണം ചിക്കി വന്നിട്ടുണ്ട്. വല്ലാണ്ടൊന്നും മുരിഞ്ഞു പോകരുത്, ഈ ഒരു പാകത്തിന് എടുത്ത് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് അതിന്റെ പച്ചമണമൊന്ന് മാറി വരണം. ഇപ്പൊ അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള, ഒരു വലിയ സവോള നീളത്തിരഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവോളയൊന്നും വല്ലാതെ അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ പച്ച മണം ഒന്ന് മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ അകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വാടി വരണം എന്നേ ഉള്ളൂ, അതായത് നമുക്ക് കഴിക്കുന്ന സമയത്ത് അതൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇതൊന്ന് വാടി വന്നപ്പോഴേക്ക് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ അളവൊന്നും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറി മറിഞ്ഞു ഇരിക്കും. അത് കാരണം അത് ഓരോരുത്തരുടെ ഭാഗത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ്. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ആണ് ഒഴിച്ചേക്കുന്നത്. സോയാ സോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ടേസ്റ്റ് കിട്ടുന്നത് ഈ സോയാ സോസ് ഉപയോഗിക്കുമ്പോഴാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോയാ സോസും ക്യാപ്സിക്കവും വരുമ്പോൾ തന്നെ ആ ഒരു ചൈനീസ് ഫ്ലേവർ നല്ലോണം ഇതിൻ്റെ അകത്തേക്ക് വരും. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ വെജ് സൂചി നൂഡിൽസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത് വീറ്റിൻ്റെതാണ്. നമുക്ക് ഏത് ടൈപ്പ് നൂഡിൽസ് വേണം യൂസ് ചെയ്യാം. റൈസിൻ്റെതുണ്ട്, വീറ്റിൻ്റെതുണ്ട്, അതുപോലെ തന്നെ സ്പെഗറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നീളത്തിൽ കിട്ടുന്ന കോല് പോലത്തെ നൂഡിൽസിൻ്റെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അത് വേവിക്കുമ്പം 70-80% വേവിൽ നമ്മളത് ഊറ്റിമാറ്റണം. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഒരു ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് അത് നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നല്ലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.